ഇത് കണ്ടോ, ഇതൊരു ഫാമിലിയാണ്, പാസഞ്ചേഴ്സാണ്, ബാഗേഴ്സ് ഒന്നുമല്ല. അപ്പോൾ ഇത് അവരുടെ ഫേസ് കറക്റ്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് തെറ്റാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ബ്രോ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ, കാരണം ഞാനിപ്പോൾ അജ്മീർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ എൻ്റെ ട്രെയിൻ നാളെ രാവിലെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ ചീപ്പായിട്ട് ഒരു അക്കോമഡേഷൻ കിട്ടി അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ. ഒരുവിധം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഏകദേശം 140 രൂപയ്ക്ക് നമുക്ക് നോൺ എ സി ഡോർമെറ്ററി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 200 രൂപയുണ്ടെങ്കിൽ നമുക്ക് എ സി ബെഡ്റൂമല്ല ഡോർമെറ്ററി അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇത് ഇന്ന് രാത്രിയുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതും അതേപോലെ റൂമിൽ കയറുന്നതും അതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, അജ്മീറിൽ വന്നിട്ട് റൂമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരിക, എന്നിട്ട് അവിടെ എൻക്വയറി കൗണ്ടറിൽ പോവുക, എന്നിട്ട് റൂം ബുക്ക് ചെയ്യുക. നമ്മൾക്ക് ടിക്കറ്റ് ഉണ്ടായിരിക്കണം, ഒരു ഓൺബേർഡ് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. എനിക്കിപ്പോൾ ആഗ്രയിലോട്ടുള്ള ടിക്കറ്റ് ഉണ്ട്, ഞാനതാണ് കാണിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇട്ടോ, റൂം കാണിച്ചു തരാം. നല്ല അടിപൊളി ഗെറ്റപ്പാണ്, ഓ ഹിന്ദി, നല്ല അടിപൊളി ഗെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. വലുതായിട്ട് ആരും ഇല്ല കേട്ടോ, ആകെ രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല വൈബാണ്. നമ്മളിപ്പോൾ ഇയാൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഇയാളൊരു ഷിയ മുസ്ലിമാണ്. ഷിയ മതത്തെപ്പറ്റി ഞാൻ കുറേ പഠിക്കാൻ നോക്കുന്നുണ്ട്. ഷിയ മാത്രമല്ല, എല്ലാ റിലീജിയനെ പറ്റിയും പഠിക്കണം എന്നുണ്ട്. അപ്പോൾ പുള്ളി അടിപൊളിയാണ്, ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയൊക്കെ ആയി. ഓക്കെ, നമുക്ക് പിന്നെ പറയാം. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ വാഷ് ബേസ്, ബാത്റൂം, കുളിമുറിയോ ടോയ്ലറ്റ് ബാത്റൂം എൻ്റെ അമ്മോ, കുളിമുറി എന്നൊക്കെ പറഞ്ഞ് മോശമായി പോവേനി. സംഭവം അതാ, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ കോഴിക്കോട് വിമാനത്താവളല്ലേ, കോഴിക്കോട് എയർപോർട്ടില്ലേ, അതുപോലെ ഉണ്ട് ഓൾമോസ്റ്റ്. എന്തായാലും കുഴപ്പമില്ല, അവർ എ സി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് പാലിച്ചിട്ടുണ്ട്. ഓക്കെ, മര്യാദ. പിന്നെ 200 രൂപയ്ക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാലും മതി. എന്തായാലും ഞാനിപ്പോൾ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങുകയാണ്, എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഞാൻ ഇതിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാട്ടോ, നമ്മൾ കിടന്നുറങ്ങുന്ന ഡോർമെറ്ററിയൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഡൽഹി അതേപോലെ ജയ്പൂർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ റൈസ് കാണുന്നുണ്ട് കേട്ടോ. റൈസ് എന്ന് വെച്ചാൽ ചാവൽ എന്ന് വെച്ചാൽ നെയ്ച്ചോറ് പോലെയുള്ള ഒരു അരി. എന്തായാലും ഇതിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ല പൈസ ഒറ്റ കയ്യിലെങ്ങനെ കിട്ടും, അതിന് ഏകദേശം 30 റുപ്പീസ് വാ. നമുക്ക് എന്തായാലും അരിയാഹാരം എന്തെങ്കിലും കഴിക്കണ്ടേ. പിന്നെ ഇവിടെ സമൂസയൊക്കെ ഉണ്ട്, പക്ഷേ സമൂസയൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂല. കണ്ടല്ലേ, ആ ഒരു ഐറ്റത്തിനാണ് 30 റുപ്പീസ്. എന്തായാലും കുഴപ്പമില്ല, അത് മതിയാവും. പിന്നെ നമ്മളൊരു മാംഗോ ജ്യൂസും കൂടെ വാങ്ങുന്നുണ്ട്. മാംഗോ ജ്യൂസ് പിന്നെ നമുക്ക് ധൈര്യത്തിന് കുടിക്കാം, എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവരെ ഫുഡിൽ, ഈ റെയിൽവേ ഫുഡ് ഞാനിപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കൂല. എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യും, അതേ നടക്കൂ. പക്ഷേ ഇവിടുന്ന് എന്താ പറയുക, റെയിൽവേ ഫുഡ് എന്ന് പറയുമ്പോൾ യാത്രക്കാർക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസത്തേക്കുള്ളിൽ കൊണ്ടുപോകണം. സംഭവം ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ, കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എൻ്റെ റൂമിൽ രണ്ടാൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. ഒരു ആർമി, രണ്ടാളല്ല, ഒരു ആർമി പേഴ്സൺ. അയാൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അജ്മീറിൽ വന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നേരെ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകണം, കാരണം ഞാനിപ്പോൾ ഒരു സാധനം ആവാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആർമി പേഴ്സൺ കേട്ടോ. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, ഇപ്പോൾ വേറെ നല്ല മദ്യപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടാക്കും പിന്നെ മദ്യം ഹരാമാണല്ലോ, അതുകൊണ്ട് അത് ചെയ്തില്ല. ഞങ്ങൾ മൂന്നാളും കൂടെ ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നതാണ്. ഞങ്ങളുടെ എ സി വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി വന്നതാണ്. പൈസ ആണ്, തിരിച്ച് കിട്ടുന്നുമില്ല. അടിപൊളി ഗൈസ്. പിന്നെ ഇത് കണ്ടോ, ഇത് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ളൊരു കാഴ്ചയാണ്. ഞാൻ മുകളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വിഷ്വൽസ് എടുത്തുതരാം. ഒരുപാട് യാത്രക്കാരുണ്ട് ഇവിടെ. ഈ ഇവരൊക്കെ ട്രെയിൻ നാളെ രാവിലേക്കാണെന്ന് തോന്നുന്നു, രാവിലെ 4 മണിക്കൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ ഡോർമെട്രി എടുത്ത് നിൽക്കാൻ പറ്റും, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഡോർമെട്രി ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ഈ ഒരു തറയിലൊക്കെയാണ് കിടക്കുന്നത്. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ 2-3 ഫാമിലി അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളങ്ങനെ വിഷ്വൽസ് എടുത്താൽ പ്രശ്നമാണ്. പക്ഷേ ഈ പുള്ളി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്, ഈ ആർമിക്കാരൻ. കണ്ടില്ലേ,
ഇയാൾ നല്ല ആക്റ്റീവാണ്, വേറെ ഒന്നുമല്ല, അതിപ്പോൾ മദ്യ ഉള്ളിൽ ചെന്നാൽ പിന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ ആക്റ്റീവ് ആകുമല്ലോ. പക്ഷെ അത് ഓവർ കളിക്കുകയാണെങ്കിൽ പുള്ളി ഇപ്പോൾ എന്നെ പേടിപ്പിച്ചാണ്, ഞാൻ ആർമിയാണ് ഇന്ത്യക്കാരനാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും പേടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ കേസ്, പിന്നെ ഇതാ ഇത് കണ്ടോ, ഇപ്പോൾ കാണിച്ചു തരാം. അവർ വിഷ്വൽസ് ഇതാ കണ്ടോ, താഴെ ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഇവരാരും ബഗ്ഗേഴ്സ് ഒന്നുമല്ല കേട്ടോ, കംപ്ലീറ്റ്ലി ഇവിടെ ഇതായി പോയ എന്താ പറയുക യാത്രക്കാരൊക്കെ തന്നെ പാസഞ്ചേഴ്സാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല, എന്താ പറയുക ഡോർമെട്രി എടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇത് കണ്ടോ, ഇതൊരു ഫാമിലിയാണ്, പാസഞ്ചേഴ്സാണ്, ബഗ്ഗേഴ്സ് ഒന്നുമല്ല. അപ്പോൾ ഇത് അവരുടെ ഫേസ് കറക്റ്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് തെറ്റാണ്. എന്തായാലും സമയം ഒരുപാടായിട്ടുണ്ട്, നമുക്ക് നേരെ റൂമിൽ പോവാം. ഓക്കെ, അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയി, ഏകദേശം ഒരു 5:45 എൻ്റെ ട്രെയിൻ വരാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരെ ഇതിൽ കയറണം, ആഗ്രയിലേക്ക് പോകണം. അപ്പോൾ ഞാനിപ്പോൾ ബുക്ക് ചെയ്ത് ഏതോ ഒരു എന്താ പറയുക ഈ ട്രെയിനിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, സി സി ടിക്കറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും, ബസ്സിലൊക്കെ ഇരിക്കുന്ന പോലെ, ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.